ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് SSCERT സിലബസിൽ ഉള്ള 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1-ാമത്തെ പുസ്തകത്തിലെ അധ്യായം 1-നെ കുറിച്ചാണ്. ഈ അധ്യായത്തിൽ പറയുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെക്കുറിച്ചാണ്. PSC എക്സാമിന് വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 വീഡിയോകളായിട്ടാണ് ഈ അധ്യായം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2-ാമത്തെ പാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആദ്യത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവായിട്ടത് പ്രയോജനപ്പെടുത്തുക. ഇനി നമുക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കാം. ലാറ്റിൻ അമേരിക്കൻ കവിയാണ് പാബ്ലോ നെരൂദ. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങളിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ പറ്റി പറയുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ടത് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ, അദ്ദേഹത്തിൻ്റെ പുസ്തകം മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ. സ്പെയിനും പോർച്ചുഗലുമാണ് ലാറ്റിൻ അമേരിക്കയെ കോളനികളാക്കി മാറ്റിയത്. ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ഓളിവർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലാറ്റിൻ അമേരിക്ക സ്വാതന്ത്ര്യം നേടിയത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പേരുകൾ ഓർത്തിരിക്കാം. 10-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെ പറ്റി കൂടുതലായിട്ടൊന്നും തന്നെ പറയുന്നില്ല. ഇനി നമുക്ക് റഷ്യൻ വിപ്ലവത്തെ പറ്റി നോക്കാം. മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് റഷ്യൻ വിപ്ലവത്തെ പറ്റി വിവരിക്കുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ടത് മാക്സിം ഗോർക്കി, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അമ്മ, അദ്ദേഹം റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണമാണ് റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനമേകിയത്. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകാരാണ് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആൻഡൻ ചെക്കോവ്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ ഇവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങൾ ആവിഷ്കരിച്ചത് കാൾ മാർക്സും ഫെഡറിക് എംഗൽസും ചേർന്നാണ്. അപ്പോൾ ആരൊക്കെ ചേർന്നിട്ടാണ് മാർക്സിസ്റ്റ് ആശയങ്ങൾ ആവിഷ്കരിച്ചത്? കാൾ മാർക്സും ഫെഡറിക് എംഗൽസും ചേർന്നാണ്. മാർക്സിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ അതായത് ന്യൂനപക്ഷം എന്നും ബോൾഷെവിക് അതായത് ഭൂരിപക്ഷം എന്നും രണ്ടായി പിരിഞ്ഞു. ലെനിൻ, ട്രോസ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തു. അലക്സാണ്ടർ കെറൻസ്കിയാണ് മെൻഷെവിക്കിന് നേതൃത്വം നൽകിയത്. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മെൻഷെവിക്, ബോൾഷെവിക് എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു. ഇതിൽ മെൻഷെവിക്കിന് അലക്സാണ്ടർ കെറൻസ്കി നേതൃത്വം നൽകി, ബോൾഷെവിക്കിന് ലെനിൻ, ട്രോസ്കി തുടങ്ങിയവർ നേതൃത്വം നൽകി. രക്തരൂക്ഷിതമായ ഞായറാഴ്ച. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച? അത് ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് അല്ലെങ്കിൽ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സമരങ്ങൾ നടത്താനായിട്ട് തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിൽ ഉടനീളം രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സമരങ്ങൾ നടത്താനായി റഷ്യയിൽ ഉടനീളം രൂപീകരിച്ച തൊഴിലാളികളുടെ സംഘങ്ങൾ എന്തെന്നാണ് അറിയപ്പെട്ടത്? സോവിയറ്റുകൾ എന്നാണ് അറിയപ്പെട്ടത്. ഈ സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം തൊഴിലാളികളും സൈനികരും ചേർന്ന് നടത്തിയ പോരാട്ടത്തിൽ പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് 2-ാമൻ സ്ഥാനമൊഴിഞ്ഞു. റഷ്യൻ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ റഷ്യയിലെ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഫെബ്രുവരി വിപ്ലവം ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ ഭരണത്തെ ബോൾഷെവിക്കുകളും സോവിയറ്റുകളും അംഗീകരിച്ചില്ല. തുടർന്ന് 1917 ഒക്ടോബർ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. അതിനെ തുടർന്ന് കെറൻസ്കി രാജ്യം വിട്ടുപോയി. റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായി. ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് ഒക്ടോബർ
വിപ്ലവമെന്ന്. രാജഭരണം അവസാനിപ്പിച്ച് കെറൻസ്കിയുടെ നേതൃത്വത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിനെ സോവിയറ്റുകളും ബോൾഷെവിക്കുകളും അംഗീകരിച്ചില്ല. അങ്ങനെ 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. ഇതിനെ തുടർന്ന് കെറൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യയുടെ ഭരണം ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലുമായി. ഈ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. 1924 പുതിയ ഭരണഘടന റഷ്യയിൽ നിലവിൽ വന്നു. തുടർന്ന് സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുകയും ചെയ്തു. ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ. റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാതമായ ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ. സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ. അതുപോലെ തന്നെ ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീൻ. ജോൺ റീഡിന്റെ പുസ്തകം ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. ഇത്രയും കാര്യങ്ങളാണ് റഷ്യൻ വിപ്ലവത്തെ പറ്റി പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണമാണ് റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനമേകിയത്. റഷ്യയിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാർ മാർക്സിസ്റ്റ് ആശയങ്ങൾ രൂപീകരിച്ചത് ആരൊക്കെ ചേർന്നാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഏത് ആശയത്തിൽ അധിഷ്ഠിതമായാണ് രൂപം കൊണ്ടത്? എന്താണ് മെൻഷെവിക്ക്, എന്താണ് ബോൾഷെവിക്ക്, അതിന്റെ നേതൃത്വത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പുസ്തകത്തിൽ പറയുന്ന 5-ാമത്തെ വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കോളനി ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. എന്താണ് കറുപ്പ് വ്യാപാരം? ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ, ഇവയ്ക്കൊക്കെ യൂറോപ്പിൽ വലിയ ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതിയൊന്നും ഇല്ലാത്തതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് വലിയ നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. ഇതിനെയാണ് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്? യൂറോപ്യൻ വ്യാപാരികൾക്ക് സംഭവിച്ച നഷ്ടം നികത്തുന്നതിന് വേണ്ടി ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തതിനെയാണ് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്. തുറന്ന വാതിൽ നയം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈന ശ്രദ്ധിക്കാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നിയമം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ഇത് ചെയ്തത് അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചതാരാണ്? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ വേണ്ടിയിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ചൈന ഭരിച്ചിരുന്നത് മഞ്ചു രാജവംശം ആയിരുന്നു. മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് ചില രഹസ്യ സംഘടനകൾ 1900 കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. അതുകൊണ്ട് തന്നെ ഈ കലാപത്തെ ബോക്സർ കലാപം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ബോക്സർ കലാപം എന്ന് ഓർത്തിരിക്കുക. അത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക. 1911 ഡോക്ടർ സന്യാദ് സെന്നിന്റെ നേതൃത്വത്തില് മഞ്ചു രാജഭരണത്തിനെതിരെ ചൈനയിൽ നടന്ന വിപ്ലവത്തെ തുടർന്ന് ചൈനയിലെ രാജവാഴ്ചയ്ക്ക് അന്ത്യമായി. തുടർന്ന് ദക്ഷിണ ചൈനയിൽ ഡോക്ടർ
സന്യാദ് സെന്നിന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. ആരുടെ നേതൃത്വത്തിലാണ് ചൈനയിൽ രാജവാഴ്ച അവസാനിപ്പിച്ചത്? ഡോക്ടർ സന്യാദ് സെന്നിന്റെ നേതൃത്വത്തിൽ. ഏത് പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത്? കുമിന്താങ് പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത്. സന്യാദ് സെന്നിന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക്ക് ഭരണത്തിന്റെ തലവനായി. സന്യാദ് സെന്നിന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക്ക് അധികാരം ഏറ്റെടുത്തു. ചിയാങ് കൈഷക്ക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള സഹകരണമൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ട ഇടപെടാൻ അവസരമൊരുക്കി. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേ തൂങ് ഉയർന്നു വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്ക് പടിഞ്ഞാറ് യനാനിൽ അവസാനിച്ചു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ലോങ് മാർച്ച്? മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ 1934 തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ്. ഏകദേശം എത്ര കിലോമീറ്റർ ആണ് ഈ യാത്ര ഉണ്ടായിരുന്നത്? 12,000 കിലോമീറ്റർ. മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിന്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക്ക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായിട്ട് മാറി. ഇത്രയും കാര്യങ്ങളാണ് ചൈനീസ് വിപ്ലവത്തെ പറ്റി പുസ്തകത്തിൽ പറയുന്നത്. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം, ചൈന ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്, എന്താണ് ബോക്സർ കലാപം, ആരാണ് ചൈനീസ് രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് അധികാരത്തിലേറിയത്, അത് ഏത് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആണ്, മാവോ സേ തൂങ്, ലോങ് മാർച്ച്, 1949 ഒക്ടോബർ 1 ചൈന റിപ്പബ്ലിക്കായി. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.